നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAക്കുമെതിരെ പോലീസ് കേസെടുത്തു. കോടതി നിർദ്ദേശപ്രകാരമാണ് കന്റോൺമെന്റ് പോലീസിന്റെ നടപടി. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അജീഷ്, അങ്ങനെ മേയർക്കും MLAക്കുമെതിരെ കേസെടുത്തിരിക്കുന്നു, കോടതി ഇടപെടലിന്റെ പശ്ചാത്തലത്തിലാണോ നടപടി? പ്രവിത, ഈ സംഭവം നടന്നിപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പോലീസ് ഈ മേയർക്കും MLAക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവും MLAയുമായ സച്ചിൻ ദേവ്, ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു മൂന്ന് പേരും ഉൾപ്പെടെ 5 പ്രതികളാണ് ഉള്ളത്. നിയമവിരുദ്ധമായ സംഘം ചേരൽ, പൊതുഗതാഗതത്തിന് തടസ്സമുണ്ടാക്കൽ, പൊതുജന ശല്യം, അന്യായമായ തടസ്സപ്പെടുത്തൽ എന്നിങ്ങനെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. മേയർക്കെതിരെ ബസ് ഡ്രൈവർ HL Yadu പരാതി നൽകിയെങ്കിലും നേരത്തെ പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. തുടർന്നാണ് അഭിഭാഷകൻ മുഖേനെ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത്. സ്വകാര്യ അന്യായം നൽകിയത് ബൈജു നോയൽ എന്ന അഭിഭാഷകനാണ് നൽകിയത്. ഈ ഹർജി പരിഗണിച്ച കോടതി കന്റോൺമെന്റ് പോലീസിനോട് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ന് വൈകിട്ട് കേസെടുത്തത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. സിനിമാ താരം റോഷ്ന ആൻഡ്രോയ് പരാതി ഉന്നയിച്ച് KSRTC ബസ് ഓടിച്ചത് മേയർ ആര്യരാജേന്ദ്രനുമായി തർക്കമുണ്ടായ LH Yadu തന്നെയെന്ന് സ്ഥിരീകരണം. സംഭവ ദിവസത്തെ KSRTC സ്കെഡ്യൂൾ വിവരങ്ങൾ 24 ലഭിച്ചു. റോഷ്നയുടെ ആരോപണത്തിൽ KSRTC ആഭ്യന്തര അന്വേഷണം തുടങ്ങി. അത് നോക്കണം ചേട്ടാ, നോക്കിയിട്ട് ഞാൻ ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറയും. ഷെഡ്യൂൾ വണ്ടി ഞാൻ ഷെഡ്യൂൾ ഓടിയിട്ടുണ്ട്. ഞാൻ വഴിക്കടവാണ് ഷെഡ്യൂൾ ഓടിയത്. ഒരു വർഷത്തോളം നിലമ്പൂർ വഴിക്കടവ് ഓടി, കോഴിക്കോട് മിന്നൽ ഓടി, അത് കഴിഞ്ഞ് തൃശ്ശൂരാണ് ഇപ്പൊ ഒരു 3-4 മാസമായിട്ട് തൃശ്ശൂരാണ് ഓടുന്നത്. ലൈംഗികാതിക്രമ കേസിൽ കർണാടക മുൻമന്ത്രി HD Revanna അറസ്റ്റിൽ. രേവണ്ണയുടെ പിതാവും മുൻ പ്രധാനമന്ത്രിയുമായ HD Devagowdayയുടെ വീട്ടിൽ നിന്നാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ലൈംഗികാതിക്രമത്തിന് ഇരയായ യുവതിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ രേവണ്ണയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് അറസ്റ്റ്. ബംഗളൂരുവിലെ പീപ്പിൾ റിപ്രസെന്റേറ്റീവ് കോടതി HD Revanna മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഒരേ സമയം ഹാസനിലും ബംഗളൂരുവിലും തെരച്ചിൽ. പിതാവ് HD Devagowdayയുടെ ബംഗളൂരുവിലെ വസതിയിൽ രേവണ്ണയുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. വൈകിട്ട് 6 മണിയോടെ അന്വേഷണ സംഘം ദേവേഗൌഡയുടെ വീട്ടിലെത്തി. നാടകീയമായ രംഗങ്ങൾക്കൊടുവിൽ HD Revanna അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ലൈംഗികാതിക്രമത്തിനിരയായ മൈസൂരു സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയതിലും വീട്ടുജോലിക്കാരിയായ യുവതിയെ പീഡനത്തിനിരയാക്കിയ കേസിലുമാണ് അറസ്റ്റ്. HD Revanna പ്രാഥമിക ചോദ്യം ചെയ്യൽ തുടങ്ങി. മാജിസ്ട്രേറ്റിന് മുന്നിൽ നാളെ ഹാജരാക്കും. 3 തവണ നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെ തുടർന്നാണ് അറസ്റ്റ്. 3ാം ഘട്ട തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ JDS നേതാവിന്റെ അറസ്റ്റ് കർണാടകയിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് വഴിയൊരുക്കും. 24 ബംഗളൂരു. സുഗന്ധഗിരി വനം കൊള്ളയിൽ നടപടി. വയനാട് DFO എ ഷജനയെ സ്ഥലം മാറ്റി. ഗുരുതര കൃത്യവിലോപമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. DFO എ ഷജനയുടെ ഭാഗത്തു നിന്ന് ഗുരുതര കൃത്യവിലോപമുണ്ടായി എന്ന വിലയിരുത്തലോടെയാണ് സ്ഥലം മാറ്റം. കാസർഗോഡ് സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്ററായാണ് പുതിയ ചുമതല. പകരം ചുമതല ഒലവക്കോട് അസിസ്റ്റന്റ് കൺസർവേറ്റർ B. Srijithinu നൽകി. നേരത്തെ സുഗന്ധഗിരി വനം കൊള്ളയുമായി ബന്ധപ്പെട്ട് ഷജ്ന ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഈ തീരുമാനം മരവിപ്പിച്ചു. നടപടിക്രമങ്ങളിലെ പാളിച്ചയെ തുടർന്നാണ് സസ്പെൻഷൻ മരവിപ്പിച്ചതെന്നായിരുന്നു വനം മന്ത്രിയുടെ വിശദീകരണം. 20 മരങ്ങൾ മുറിക്കാനുള്ള അനുമതിയിൽ 107 മരങ്ങളാണ് മുറിച്ചു കടത്തിയത്. അനധികൃത മരമുറി യഥാസമയം കണ്ടെത്താത്തതും വളരെ വൈകി കേസുകൾ രജിസ്റ്റർ ചെയ്തതും ജാഗ്രതയോടെ കേസ് അന്വേഷിക്കാത്തതും അനധികൃതമായി മരങ്ങൾ മുറിച്ചു കടത്താൻ ഇടയാക്കിയെന്നായിരുന്നു വിജിലൻസ് വിഭാഗം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 24 കോഴിക്കോട്. പൂഞ്ച് ഭീകരാക്രമണത്തിൽ പരുക്കേറ്റ ഒരു വ്യോമസേനാ ഉദ്യോഗസ്ഥന് വീരമൃത്യു. പരുക്കേറ്റ 4 പേരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. വ്യോമസേനയുടെ വാഹനവ്യൂഹത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, വീരമൃത്യു വരിച്ച സൈനികനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഒപ്പം പരുക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില എങ്ങനെ? പ്രവിത, ഇന്ന് വൈകിട്ടാണ് പൂഞ്ച് ജില്ലയിലെ സുരൻകോട്ടിൽ വെച്ച് സൈനികർ സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായത്. സൈനികർ സഞ്ചരിച്ചിരുന്ന ട്രക്കുകൾക്ക് നേരെയാണ് ഭീകരർ മറഞ്ഞിരുന്ന് വെടിയുതിർത്തത്. ഈ ആക്രമണത്തിലാണ്
ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. വ്യോമസേന ഉദ്യോഗസ്ഥനാണ് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഈ ഭീകരാക്രമണവും അതോടൊപ്പം തന്നെ സൈനികന്റെ വീരമൃത്യുമായി ബന്ധപ്പെട്ട സൈന്യം ഇതുവരെ ഔദ്യോഗികമായ പ്രതികരണം നടത്തിയിട്ടില്ല. അനൌദ്യോഗികമായി സൈനിക വൃത്തങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ തന്നെ പരിക്ക് പറ്റിയ മറ്റൊരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം മൂന്ന് പേരുടെ നില തൃപ്തികരമാണ് എന്നും സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഇവരെ സൈനിക ആശുപത്രിയിലേക്ക് ആക്രമണം നടന്ന ഉടൻ തന്നെ ഇവരെ മാറ്റിയിരുന്നു. ഇവർ മറ്റെല്ലാവർക്കും നാലു പേർക്കും ചികിത്സ നൽകി വരികയാണ്. ഒപ്പം ഈ ആക്രമണം നടത്തിയ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. പൂഞ്ചിൽ ദേശീയപാതയിൽ വാഹന പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ആക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ രാഷ്ട്രീയ റൈഫിൾസിന്റെയും ജമ്മു കശ്മീർ പോലീസിന്റെയും നേതൃത്വത്തിൽ പ്രദേശത്ത് തെരച്ചിൽ നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ വ്യോമസേനാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹന വ്യൂഹത്തിലും മിലിറ്ററി പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഇവർ തിരിച്ചടിച്ചതോടുകൂടിയാണ് ഭീകരർ പിന്നീട് വനമേഖലയിലേക്ക് ഒളിച്ച് മാറിയത്. ഇവർക്ക് വേണ്ടി ഈ വനമേഖലയിൽ ഉൾപ്പെടെ ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. പ്രവിത ശ്രീ ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. നോക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL ഫിൻകോർപ്പ് 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL ഫിൻകോർപ്പ്, ദി ഇന്റലിജന്റ് ചോയ്സ്, പവർഡ് ബൈ അസറ്റ് റെസ്പോൺസിബിളി യോഴ്സ്, ലാസ പ്രീമിയം ഗോൾഡ്, ദി യൂണിവേഴ്സ് ഫൈനസ്റ്റ് ഐസ്ക്രീം, ഇൻ അസോസിയേഷൻ വിത്ത് ഡ്യൂറാഷൈൻ റൂഫ് ആൻഡ് വാൾ ഷീറ്റ്സ്, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം, ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം, എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം, അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE, MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20 സീറ്റും UDF ജയിക്കുമെന്ന് KPCCയുടെ വിലയിരുത്തൽ. 4 മണ്ഡലങ്ങളിൽ കടുപ്പമേറിയ മത്സരം നടന്നുവെന്ന് വിലയിരുത്തിയ യോഗം സംസ്ഥാന സർക്കാരിനെതിരെ നിശബ്ദ തരംഗമുണ്ടായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ടു. അവസാന സമയത്തെ പുനഃസംഘടന തെരഞ്ഞെടുപ്പിൽ പ്രശ്നമായെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉടൻ തിരിച്ചെത്തില്ല. വോട്ടെണ്ണൽ കഴിഞ്ഞ ശേഷം മാത്രം മാറ്റം മതിയെന്നാണ് തീരുമാനം. പലയിടത്തും കടുത്ത മത്സരം നടന്നു എന്ന് പറയുമ്പോഴും 20 സീറ്റും ജയിക്കുമെന്നാണ് KPCCയുടെ വിലയിരുത്തൽ. തൃശൂരിൽ 20,000-ൽ കുറയാത്ത ഭൂരിപക്ഷം കെ മുരളീധരൻ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. LDF 2nd സ്ഥാനത്തെത്തും. നാട്ടിക, പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ DS സുനിൽകുമാർ ലീഡ് ചെയ്യും. ബാക്കി 5 മണ്ഡലങ്ങളിലും ലീഡ് UDFനായിരിക്കും. തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം BJP 2nd സ്ഥാനത്തെത്തുമെന്നും നേതൃയോഗം വിലയിരുത്തി. കണ്ണൂരിൽ ആദ്യഘട്ടത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നെന്ന് കെ സുധാകരൻ നേതൃയോഗത്തിൽ പറഞ്ഞു. എന്നാൽ അവസാനത്തോടെ അത് പരിഹരിച്ചു. അതിനാൽ ജയമുറപ്പെന്നും കെ സുധാകരൻ പറഞ്ഞു. പാലക്കാട് താൻ തോൽക്കുമെന്നത് വെറും പ്രചരണമായി കണ്ടാൽ മതിയെന്ന് VK ശ്രീകണ്ഠൻ യോഗത്തിൽ വ്യക്തമാക്കി. പാലക്കാട്, കണ്ണൂർ, ആറ്റിങ്ങൽ, മാവേലിക്കര എന്നീ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടന്നുവെന്നാണ് നേതൃത്വം വിലയിരുത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിനെതിരെ നിശബ്ദ തരംഗമായിരുന്നു ഉണ്ടായിരുന്നത്. പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇടതുമുന്നണിയെയായിരിക്കും ബാധിക്കുക എന്നും KPCC കണക്കുകൂട്ടുന്നു. എന്നാൽ വോട്ട് ചെയ്യാത്ത ആളുകളെക്കുറിച്ച് വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ KPCC താഴെത്തട്ടിൽ നിർദ്ദേശം നൽകി. വോട്ട് ചെയ്യാത്ത ആളുകളെ കുറിച്ച് ഒരു പഠനം നടത്തി ഒരു റിപ്പോർട്ട്, എന്തുകൊണ്ടാണ് അവർ വരാത്തത് എന്നതിനെ കുറിച്ച് അവർക്ക് അന്വേഷിക്കാം. UDF അനുഭാവികളായ വോട്ടർമാർ വന്നിട്ടില്ലെങ്കിൽ അത് വ്യക്തമായി അതിൻ്റെ കാരണവും അതും കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് 24-ാം തീയതിക്ക് മുമ്പ് KPCCയിൽ നൽകാൻ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവസാന മണിക്കൂറിലെ ബ്ലോക്ക് മണ്ഡലം തല പുനഃസംഘടന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പ്രതിഫലിച്ചെന്ന് നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു. പ്രചരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ പ്രശ്നം പരിഹരിക്കാനായിരുന്നു സമയം പോയതെന്ന് സ്ഥാനാർത്ഥികളുടെ പരാതി. 24 തിരുവനന്തപുരം. കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. മുൻ കോൺഗ്രസ് ഡൽഹി അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൌലി BJPയിൽ ചേർന്നു. ലൌലിക്കൊപ്പം 3 മുൻ MLAമാരും പാർട്ടി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചു. ബംഗാളിൽ മുൻ ജഡ്ജി അഭിജിത് ഗംഗോപാധ്യായയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ റാലിക്കിടെ TMC BJP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. ഡൽഹിയിൽ ആം ആദ്മിയുമായുള്ള സഖ്യത്തിലെ അതൃപ്തിയെ തുടർന്നാണ് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അരവിന്ദർ സിംഗ് ലൌലി രാജിവെച്ചത്. കനയകുമാറിനെയും ഉദിത് രാജിനെയും ഡൽഹിയിൽ സ്ഥാനാർത്ഥിയാക്കിയതിലും ലൌലിക്ക് എതിർപ്പുണ്ടായിരുന്നു. ഇന്ന് BJP ആസ്ഥാനത്തെത്തി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെയും പാർട്ടി ജനറൽ സെക്രട്ടറി വിനോദ് താവിഡെയുടെയും സാന്നിധ്യത്തിലാണ് BJP അംഗത്വം സ്വീകരിച്ചത്. ഹർദീപ് പുരി ജി വിനോദ് താവിഡെ ജി ആഗ്രഹ രാജ്കുമാർ ചൗഹാൻ ജി കോ പാർട്ടിക്ക്
ഡൽഹിയിലെ സ്ഥിതി മെച്ചപ്പെടുത്താൻ തുടർന്നും പ്രവർത്തിക്കുമെന്ന് അരവിന്ദർ സിംഗ് ലവ്ലി. ദേശ് കെ അന്തർ ഭാരതീയ ജനതാ പാർട്ടിക്ക് സർക്കാർ ഭാരി ബഹുമത് സെ ബൻ റഹി ഹൈ ആനേ വാലേ ദിനോ മേ ദില്ലി മേ ഭി ജോ ഹൈ പർചം ഭാരതീയ ജനതാ പാർട്ടി കാ ജോ ഹൈ വോ ഫെഹരേഗാ. തംലുക് ലോക്സഭാ സീറ്റിലെ ബി ജെ പി സ്ഥാനാർത്ഥി കൽക്കട്ട ഹൈക്കോടതി മുൻ ജഡ്ജി അഭിജിത് ഗംഗോപാധ്യയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ റാലിക്കിടെ തൃണമൂൽ ബി ജെ പി പ്രവർത്തകർ ഏറ്റുമുട്ടി. ജാർഖണ്ഡിലെ പലാമുവിൽ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരാക്രമണ സമയത്ത് കോൺഗ്രസ് പാകിസ്ഥാന് പ്രേമലേഖനങ്ങൾ അയക്കുകയായിരുന്നുവെന്ന് പരിഹസിച്ചു. 24 ഡൽഹി. ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ രാജ്ഭവനിലെ ജീവനക്കാർക്ക് നോട്ടീസ്. 4 ജീവനക്കാർക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. പീഡന പരാതി തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് സി വി ആനന്ദബോസ് പ്രതികരിച്ചു. ഇന്ദിരാ മുഖർജി ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് രാജ്ഭവനിലെ 4 ജീവനക്കാർക്ക് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയത്. സി സി ടി വി ദൃശ്യങ്ങൾ ഹാജരാക്കാനും നിർദ്ദേശമുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 361 പ്രകാരം ക്രിമിനൽ നടപടികൾ നേരിടുന്നതിൽ നിന്ന് ഗവർണർക്ക് പരിരക്ഷ നൽകുന്നതിനാൽ പോലീസിന് കടുത്ത നടപടികളിലേക്ക് കടക്കാൻ കഴിയില്ല. സി വി ആനന്ദബോസിനെതിരെ കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തി. പോലീസ് നടപടി അതിരുകടന്നാൽ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് ഗവർണർ സി വി ആനന്ദബോസിന്റെ മുന്നറിയിപ്പ്. മുഖ്യമന്ത്രിയല്ല ആരായാലും ശരി, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വഴിവിട്ട് പോയാൽ ശക്തമായ നടപടി എടുക്കുക തന്നെ ചെയ്യും. ഇതൊരു പ്രോമിസ് അല്ല, ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ് ഫ്രം ദ ഗവർണർ. ഇലക്ഷൻ സ്റ്റണ്ടിന് ഒരു പരിധിയുണ്ട്. പരിധി വിട്ടുപോയി കഴിഞ്ഞാൽ, ഭരണഘടന ലംഘിച്ചാൽ, നിയമം ലംഘിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാവുക തന്നെ ചെയ്യും. ലൈംഗികാരോപണം ആയുധമാക്കിയ തൃണമൂൽ കോൺഗ്രസ് സന്ദേശ് കാലിയിൽ നാടകം കളിച്ചവർ ഗവർണർക്കെതിരായ പരാതിയിൽ എന്തുകൊണ്ട് മൌനം പാലിക്കുന്നുവെന്ന് ചോദിച്ചു. ആരോപണങ്ങൾക്കിടെ കേരളത്തിലെത്തിയ ഗവർണർക്ക് നേരെ ആലുവയിൽ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. വരുമോ ലോഡ് ഷെഡിംഗ്? സംസ്ഥാനത്ത് പ്രാദേശികമായി ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണം പ്രയോജനം ചെയ്തില്ല. പീക്ക് സമയത്തെ ഉപഭോഗത്തിൽ നേരിയ കുറവുണ്ടായെങ്കിലും പ്രതിദിന വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. ഈ സ്ഥിതി തുടർന്നാൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുമെന്ന നിലപാടിലാണ് കെ എസ് ഇ ബി. 19 പൈസയുടെ ഇന്ധന സർചാർജ് മെയ് മാസവും തുടരാൻ കെ എസ് ഇ ബി തീരുമാനിച്ചു. ഇന്നലെ പ്രാദേശിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും ഉപയോഗത്തിൽ കുറവുണ്ടായില്ല. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തുകയും ചെയ്തു. 115.9 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ ഉപയോഗിച്ചത്. പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയിൽ നേരിയ കുറവുണ്ടായി. 5635 മെഗാവാട്ടായിരുന്നു പീക്ക് സമയത്തെ ആവശ്യകത. പുറത്തു നിന്നും എത്തിച്ച വൈദ്യുതിയിലും വർധനയുണ്ടായി. 93 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് പുറത്തുനിന്ന് എത്തിച്ചത്. വർദ്ധിച്ച ഉപയോഗം നിയന്ത്രിക്കാൻ ലോഡ് ഷെഡിംഗ് അല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് കെ എസ് ഇ ബി വിലയിരുത്തൽ. 2 ദിവസത്തെ ഉപയോഗം നോക്കി വീണ്ടും ലോഡ് ഷെഡിംഗിന് ശുപാർശ നൽകും. ഉപയോഗം കൂടിയത് കാരണം ലൈനുകൾ ഡ്രിപ്പാകുന്ന സ്ഥലങ്ങളിലാണ് 10 മിനിറ്റോളം കെ സി ബി പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്തിന് ആവശ്യമായതിൽ 20% വൈദ്യുതി മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 1000 മെഗാവാട്ടേ നമ്മുടെ കയ്യിലുള്ളൂ, ബാക്കിയെല്ലാം പുറത്തുനിന്ന് വരികയാണല്ലോ. 20% നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം പുറത്തുനിന്ന് വാങ്ങുകയല്ലേ. അതിലും അവരിപ്പോൾ ടൈറ്റ് വരാൻ തുടങ്ങി. ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ പീക്ക് അവറിലൊക്കെ നമ്മൾ 8 റുപ്യ തൊട്ട് 20 റുപ്യ വരെയാണ് മേടിക്കുന്നത്. നമ്മളെന്താ ഒരു തകരാറിച്ച് നമ്മൾ ഉൽപ്പാദന മേഖലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാത്ത, കുറേ കാലമായി ശ്രദ്ധിക്കുന്നില്ല, അപ്പം മേടിച്ചിങ്ങനെ പോകുക എന്നുള്ളതാണ്. ഇതിനിടെ മെയ് മാസവും 19 പൈസയുടെ സർചാർജ് തുടരാൻ കെ സി ബി തീരുമാനിച്ചു. മാർച്ച് മാസത്തെ ഇന്ധന സർചാർജായാണ് തുക ഈടാക്കുക. ഇതിൽ 10 പൈസ കെ സി ബിയുടെ സർചാർജും 9 പൈസ റെഗുലേറ്ററി കമ്മീഷന്റെ സർചാർജുമാണ്. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ കനത്ത ചൂട് കുറയുന്നു. പാലക്കാട് കോഴിക്കോട് ജില്ലകളിലെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരദേശ മേഖലയിൽ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ടാക്കി ലഘൂകരിച്ചു. ഉഷ്ണതരംഗ സാധ്യതയുടെ പശ്ചാത്തലത്തിലുള്ള തൊഴിൽ സമയക്രമീകരണം ഹൈറേഞ്ച് മേഖലയ്ക്കും ബാധകമാണെന്ന് ലേബർ കമ്മീഷണർ ഉത്തരവിറക്കി. പൊള്ളുന്ന വേനൽ ചൂടിന് ശമനമുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗത്തിനുള്ള മുന്നറിയിപ്പ് പിൻവലിച്ചു. തിങ്കളാഴ്ച വരെ പകൽ ചൂടിനുള്ള മുന്നറിയിപ്പ് തുടരും. വരും ദിവസങ്ങളിൽ വേനൽ ചൂട് കുറയുമെന്നും വ്യാപകമായി മഴ കിട്ടുമെന്നുമാണ് പ്രതീക്ഷ. ഇത്തവണ ശക്തമായ മൺസൂൺ ലഭിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനുമുള്ള റെഡ് അലർട്ട് പിൻവലിച്ചു. നാളെ രാത്രി വരെ ഓറഞ്ച് അലർട്ട് തുടരും. ഇന്ന് രാത്രി 8 മണിയോടെ കേരള തീരത്ത് കടലേറ്റത്തിന് സാധ്യതയുണ്ട്.
ഉഷ്ണതരംഗ സാധ്യതയുടെ പശ്ചാത്തലത്തിലുള്ള തൊഴിൽ സമയക്രമീകരണം ഹൈറേഞ്ച് മേഖലയ്ക്കും ബാധകമെന്ന് ലേബർ കമ്മീഷണർ ഉത്തരവിറക്കി. നേരത്തെ തൊഴിൽ സമയക്രമീകരണങ്ങളിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരമുള്ള പ്രദേശങ്ങളെ ഒഴിവാക്കിയിരുന്നു. ഉഷ്ണതരംഗത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്താണ് തോട്ടം തൊഴിലാളികളടക്കമുള്ള എല്ലാ തൊഴിലാളികൾക്കും ഉത്തരവ് ബാധകമാക്കിയത്. 24 തിരുവനന്തപുരം. കൊടും ക്രൂരതയുടെ ചുരുളഴിയുന്നു. പരമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ മാതാവിനെ റിമാൻഡ് ചെയ്തു. യുവതി ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലെത്തിയാണ് മജിസ്ട്രേറ്റ് 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത്. കേസിൽ യുവതിയുടെ ആൺ സുഹൃത്തിന് പ്രത്യക്ഷത്തിൽ പങ്കില്ല എന്ന നിലപാടിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. പ്രസവശേഷം നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കവറിലാക്കി ഫ്ളാറ്റിനുള്ളിൽ നിന്ന് പുറത്തേക്കെറിഞ്ഞ കേസിലാണ് കുട്ടിയുടെ മാതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയെ ആശുപത്രിയിലെത്തിയാണ് മജിസ്ട്രേറ്റ് ഇന്ന് റിമാൻഡ് ചെയ്തത്. ഈ മാസം 18-ാം തീയതി വരെയാണ് റിമാൻഡ് കാലാവധി. യുവതി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം യുവതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി കോടതിക്ക് അപേക്ഷ നൽകാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കേസിൽ യുവതിയുടെ ആൺ സുഹൃത്തിന് പ്രത്യക്ഷത്തിൽ ബന്ധമില്ല എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നേരത്തെ യുവതി ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന സംശയം പോലീസ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നതെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ആൺസുഹൃത്തിനെതിരെ പരാതി നൽകാനും പെൺകുട്ടി ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതോടെയാണ് ഇയാളെ നിലവിൽ കേസിൽ പ്രതിയാക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. യുവതി പ്രാഥമികമായി നൽകിയിരിക്കുന്ന മൊഴിയും ആൺസുഹൃത്തിന്റെ പക്കൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളും ശരിയാണെന്ന് ബോധ്യപ്പെടാൻ യുവതിയെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് നിലപാട്. ഈ സാഹചര്യത്തിൽ യുവതി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതുവരെ കാത്തിരിക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ യുവതിയെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതോടെ കേസന്വേഷണത്തെ സഹായിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. യുവതിയെ കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ കേസന്വേഷണം എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കാനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണം താൽക്കാലികമായി അവസാനിപ്പിച്ച് CITU. ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവുകൾ അനുവദിച്ച് ഗതാഗത വകുപ്പിന്റെ പുതിയ സർക്കുലർ വന്നതിന് പിന്നാലെയാണ് തീരുമാനം. തിങ്കളാഴ്ച മുതൽ ടെസ്റ്റിൽ സഹകരിക്കും. വിഷയത്തിൽ CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീമും ഗതാഗത മന്ത്രിയുമായി ഈ മാസം 23 ചർച്ച നടത്തും. സമരം തുടരുമെന്ന് INTUC വ്യക്തമാക്കി. പുതുക്കിയ സർക്കുലറിൽ പ്രതിദിന ടെസ്റ്റുകൾ 40 ഉയർത്തിയിരുന്നു. 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റാൻ 6 മാസം സമയം അനുവദിക്കും. കാറുകളിൽ ക്യാമറ ഘടിപ്പിക്കുന്നതിന് 3 മാസം സാവകാശവും നൽകി. ഇതോടെയാണ് ടെസ്റ്റ് ബഹിഷ്കരണം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയന്റെ തീരുമാനം. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളി യൂണിയനുകളും പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ടുള്ള സർക്കുലർ പുതുക്കിയിറക്കിയത്. സർക്കുലർ പിൻവലിക്കണമെന്ന ആവശ്യം ഗതാഗത വകുപ്പ് അംഗീകരിച്ചില്ല. മുൻ സർക്കുലർ പ്രകാരമുള്ള ആധുനിക ടെസ്റ്റ് ഗ്രൗണ്ടുകൾ സജ്ജമാകാത്തതിനാൽ എച്ച് പഴയ രീതിയിലെടുക്കാം. ഗ്രൗണ്ടുകൾ എത്രയും വേഗം സജ്ജമാക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശമുണ്ട്. ഈ മാസം 23 ഗതാഗത മന്ത്രിയും CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുമെന്ന് സംഘടന അറിയിച്ചു. 24 തിരുവനന്തപുരം. താനൂർ താമിർ ജിഫ്രി കസ്റ്റഡി മരണക്കേസിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ CBI അറസ്റ്റ് ചെയ്തു. 1 മുതൽ 4 വരെ പ്രതികളായ സിവിൽ പോലീസ് ഓഫീസർമാരെയാണ് ഇന്ന് പുലർച്ചെ CBI സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത്. 24 ഇംപാക്ട്. താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത മമ്പുറം സ്വദേശി താമിർ ജിഫ്രി സ്റ്റേഷനിൽ മരിച്ച കേസിലാണ് CBI നടപടി. 1-ാം പ്രതി താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ജിനേഷ്, 2-ാം പ്രതി പരപ്പനങ്ങാടി സ്റ്റേഷനിലെ CPO ആൽബിൻ അഗസ്റ്റിൻ, 3-ാം പ്രതി കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ CPO അഭിമന്യു, 4-ാം പ്രതി തിരുരങ്ങാടി സ്റ്റേഷനിലെ CPO വിപിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 4 പേരും മലപ്പുറം ഡാൻസ് ഓഫ് അംഗങ്ങളായിരുന്നു. അതീവ രഹസ്യമായാണ് CBI പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വൈകിയെങ്കിലും CBI നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് താമിർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി 24 എന്തായാലും സന്തോഷമുണ്ട്. കാര്യം നമ്മള് 8-9 മാസത്തോളമായി ഇതുവരേക്കും അനിയന്റെ കേസിൽ യാതൊരു നടപടി പ്രത്യക്ഷത്തിൽ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. മൊഴികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് പ്രത്യക്ഷത്തിൽ ഇപ്പോഴാണ് ഒരു കാര്യം ചെയ്തത്. വളരെയധികം സ്വാഗതാർഹമാണ്. കഴിഞ്ഞ August 1 താനൂരിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ താമർ ജിഫ്രി കുഴഞ്ഞു വീണു മരിച്ചത്. ലഹരി മരുന്ന് കൈവശം വെച്ചതിന് താമർ ജിഫ്രിയെയും 5 സുഹൃത്തുക്കളെയും മലപ്പുറം SP കീഴിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തുവെന്നാണ് FIR. മർദ്ദനം ഏറ്റതിനെ തുടർന്നാണ് താമർ ജിഫ്രി മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. 24 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിട്ടത്.
താമർ ജിഫ്രിയെ മർദ്ദിക്കുന്നത് കണ്ടയാളുടെ വെളിപ്പെടുത്തലും 24 ആണ് പുറത്തുവിട്ടത്. പിന്നാലെ വലിയ പ്രതിഷേധമുണ്ടായി. ആദ്യം ക്രൈംബ്രാഞ്ച് ആയിരുന്നു കേസ് അന്വേഷിച്ചത്. അന്വേഷണത്തിൽ 4 പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. എന്നാൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്നാരോപിച്ച കുടുംബം രംഗത്തു വന്നതോടെ കേസ് CBIക്ക് കൈമാറി. 24 ഇടപെടലിനെ താമർ ജിഫ്രിയുടെ കുടുംബം അഭിനന്ദിച്ചു. പുറലോകത്ത് പുറത്ത് ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചത് കൊണ്ടാണ് ഇത് കൂടുതൽ പെട്ടെന്ന് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ വൈകാതെ തന്നെ ഇപ്പോഴെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. അപ്പോൾ അതിന് നിങ്ങളൊക്കെ കാര്യത്തിൽ സ്വാഗതം ചെയ്യുന്നു, കാര്യം അഭിനന്ദിക്കുന്നു. പ്രതികളെ എറണാകുളം CJM കോടതിയിൽ റിമാൻഡ് ചെയ്തു. പോലീസ് സ്റ്റേഷനുകൾ ഇടിമുറികളാക്കുന്നവർക്കുള്ള താക്കീതാണ് താനൂർ കസ്റ്റഡി മരണക്കേസിലെ ഇപ്പോൾ നടന്നിരിക്കുന്ന അറസ്റ്റ്. ജനമൈത്രി എന്ന വാക്കിന് വില കൽപ്പിക്കുന്നതാവട്ടെ നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ. സമീർ ബിൻ കരീം, 24, തിരൂർ. വ്യാജ പോക്സോ കേസിൽ ഏഷ്യനെറ്റ് ന്യൂസിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ഏഷ്യനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ, റെസിഡന്റ് എഡിറ്റർ കെ ഷാജഹാൻ ഉൾപ്പെടെ 6 പേരെ പ്രതി ചേർത്താണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പോക്സോ കേസ് ഇരയെന്ന വ്യാജേന ജീവനക്കാരിയുടെ മകളെ ഉപയോഗിച്ച് വീഡിയോ നിർമ്മിച്ചതാണ് കേസ്. ജീവനക്കാരിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ ഉപയോഗിച്ച് വ്യാജവാർത്ത ചമച്ച കേസിലാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ, റെസിഡന്റ് എഡിറ്റർ കെ ഷാജഹാൻ, റിപ്പോർട്ടർ നൌഫൽ ബിൻ യൂസഫ്, പെൺകുട്ടിയുടെ അമ്മയായ ഏഷ്യാനെറ്റ് ജീവനക്കാരി, എഡിറ്റർ വിനീത് ജോസ്, ക്യാമറാമാൻ വിപിൻ മുരളീധരൻ എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം. ക്രൈംബ്രാഞ്ച് ACP വി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കോഴിക്കോട് പ്രത്യേക പോക്സോ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ക്രിമിനൽ ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, വ്യാജ ഇലക്ട്രോണിക് രേഖ ചമയ്ക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തി. പോക്സോ ഉപവകുപ്പ് പ്രകാരവും കേസുണ്ട്. ഏഷ്യാനെറ്റ് ജീവനക്കാർ ഉൾപ്പെടെ 70 പേരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഓഫീസിലെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകൾ ഉൾപ്പെടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി. വീഡിയോ ചിത്രീകരിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കോഴിക്കോട് ബ്യൂറോയിൽ നിന്നാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളയിൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. 24 കോഴിക്കോട്. മൈജി ഫ്യൂച്ചറിന്റെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂർ താണയിൽ പ്രവർത്തനം തുടങ്ങി. 5 ഒരുക്കിയിട്ടുള്ള മൈജി ബാഹുബലി ഷോറൂമിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരങ്ങളായ ടൊവിനോ തോമസും മഞ്ജു വാര്യരും ചേർന്ന് നിർവഹിച്ചു. കേരളം ഇതുവരെ കാണാത്ത ഡിജിറ്റൽ ഷോപ്പിംഗ് അനുഭവമാണ് മൈജി ഫ്യൂച്ചർ കണ്ണൂരിന് സമ്മാനിക്കുന്നത്. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് വമ്പൻ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ മാസത്തവണയിൽ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാൻ അതിവേഗ ഫിനാൻസ് സൗകര്യം, എക്സ്ചേഞ്ച് ഓഫർ, എക്സ്റ്റെൻഡ് വാറണ്ടി തുടങ്ങിയ വിൽപ്പനാനന്തര സേവനങ്ങളും കണ്ണൂർ താണയിലെ ഫ്യൂച്ചർ ഷോറൂമിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. മൈജിയുടെ ഏറ്റവും പുതിയ ഷോറൂമാണ് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ട താരങ്ങളായ മഞ്ജും തൊബിനെയും കണ്ണൂരിന് സമർപ്പിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള വലിയ ഷോറൂമുകൾ എല്ലാ ജില്ലകളിലും ഈ വർഷം തന്നെ ഞങ്ങൾ വ്യാപിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 30 ഈ വർഷം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. 5,000 ജോലിയും 4,000 വിറ്റവരുള്ള ഒരു കമ്പനിയാക്കി മാറ്റാനുള്ള ഒരു വലിയ ലക്ഷ്യം കൂടിയുണ്ട്. 2012 കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് 3G മൊബൈൽ എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ ഞങ്ങൾ ഷോറൂം സ്ഥാപിക്കുന്നത്. അത് നിരവധി ഷോറൂമുകൾ ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ തുടങ്ങി. അതൊക്കെ തന്നെ കസ്റ്റമേഴ്സിന്റെ വലിയ സപ്പോർട്ടോട് ഉണ്ടായിരുന്നു. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസ് നിരയിലെ വിപുലമായ ഉൽപ്പന്ന ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് അനുഭവം ലഭ്യമാക്കുന്ന തരത്തിലാണ് ഷോറൂം ഡിസൈൻ. പ്രത്യേക ഗിഫ്റ്റുകൾ, ലക്കി ഡ്രോയിലൂടെ മികച്ച സമ്മാനങ്ങൾ, ഉദ്ഘാടന ഓഫറുകൾ, സ്പെഷ്യൽ വിലക്കുറവ് എന്നിവ പുതിയ ഷോറൂമിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കും. 24 കണ്ണൂർ. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ നൽകിയ പരാതിയിൽ ദല്ലാൾ TG നന്ദകുമാറിനെ ചോദ്യം ചെയ്യാൻ പോലീസ്. ഈ മാസം 9 ഹാജരാകാൻ ആവശ്യപ്പെട്ട് പുന്നപ്ര പോലീസ് നോട്ടീസ് നൽകി. വ്യക്തിഹത്യ, സ്ത്രീത്വത്തെ അവഹേളിക്കൽ എന്നിവ ആരോപിച്ചാണ് ശോഭാ സുരേന്ദ്രൻ പരാതി നൽകിയത്. കോഴിക്കോട് പന്തീരങ്കാവൽ വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് KCB ഓഫീസ് ആക്രമിച്ചുവെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. കണ്ടാൽ അറിയാവുന്ന 15 കേസ്. ലാഭവിഹിതം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കളുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ഈ മാസം 22 അറസ്റ്റ് ചെയ്യരുത് എന്നാണ് ഉത്തരവ്. കാസർഗോഡ് ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗ്രേഡ് ASI വിജയൻ മരിച്ചു. കാസർഗോഡ് ബേഡകം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ്. വിഷം കഴിച്ചതിനെ തുടർന്ന് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു.
പാലക്കാട് കണ്ണക്കൻ തുരുത്തിയിൽ 2 വയസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചു. വീട്ടിലെ എയർ കൂളറിൽ നിന്നാണ് ഷോക്കേറ്റത്. സ്ഥാനാർത്ഥി പിന്മാറിയ ഒഡീഷ പുരി മണ്ഡലത്തിൽ പുതിയ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ജയ്നാരായൺ പട്നായിക്കാണ് മത്സരരംഗത്തുള്ളത്. പ്രചാരണത്തിന് പണമില്ലാത്തതിനെ തുടർന്നാണ് സുചാരിത മൊഹന്തി തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയത്. ഒരിടവേളയ്ക്ക് ശേഷം കുട്ടനാട്ടിലെ സിപിഐഎമ്മിലെ തർക്കം രൂക്ഷമാകുന്നു. രാമങ്കരി പഞ്ചായത്തിൽ സിപിഐഎം ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയ 3 സിപിഐഎം പഞ്ചായത്ത് അംഗങ്ങളോട് പാർട്ടി വിശദീകരണം തേടും. എൽഡിഎഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ സിപിഐഎം പിന്തുണയോടെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത് വിവാദമായിരുന്നു. വിഭാഗീയത നിലനിൽക്കുന്ന കുട്ടനാട്ടിൽ സിപിഐഎമ്മുമായി അകന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാറിനെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെയാണ് 3 സിപിഐഎം അംഗങ്ങൾ പിന്തുണച്ചത്. ഇത് വിവാദമായതോടെയാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് അടിയന്തര കുട്ടനാട് ഏരിയ കമ്മിറ്റി യോഗം ചേർന്നത്. സിപിഐഎം പിന്തുണയോടെ കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയം പാസ്സാകുന്നതോടെ രാമങ്കരി പഞ്ചായത്തിലെ എൽഡിഎഫ് ഭരണം യുഡിഎഫിന്റെ കൈകളിലെത്തും. ഞങ്ങളുടെ 3 മെമ്പർമാർ അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത് പാർട്ടിയായിട്ട് ആലോചിച്ചിട്ടല്ല, അത് തെറ്റാണ്. ഇപ്പോൾ ഇന്നിവിടെ ചർച്ച ചെയ്ത് ആ 3 പേർക്കും വിശദീകരണ കത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ കത്ത് തന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് പാർട്ടിയുടെ ഉപരിക്കമ്മിറ്റിയായിട്ട് ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും. വിമത നേതാവ് ആർ രാജേന്ദ്രകുമാർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടില്ലെന്നും രാജേന്ദ്രകുമാറിനെ പുറത്താക്കിയിട്ടില്ലെന്നും ഏരിയ സെക്രട്ടറി. അവിശ്വാസത്തിന് പിന്നിൽ കോൺഗ്രസുമായുള്ള തെരഞ്ഞെടുപ്പിലെ ധാരണയാണെന്നും പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാജേന്ദ്രകുമാർ ആരോപിച്ചു. രാമങ്കരിയിലെ സിപിഐഎം നേതാക്കൾ മാവേലിക്കര യുഡിഎഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്ന് സുരേഷിനെ നേരിൽ കണ്ട് ചർച്ച നടത്തി. മറ്റൊരു കരാറ് നമ്മൾ കാണാൻ പോകുന്നത് കൗണ്ടിങ്ങിന് ശേഷം. നിങ്ങൾ ഓരോ ബൂത്തിലും കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുണ്ട്, ഇത്തവണ കിട്ടാൻ പോകുന്ന വോട്ടുണ്ട്, സ്വതന്ത്രന് കിട്ടാൻ പോകുന്ന വോട്ട്. ഇതിപ്പോൾ ഇതെല്ലാം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഇതെല്ലാം ചില രാഷ്ട്രീയമായ മോശപ്പെട്ട പ്രവണതകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കുട്ടനാട്ടിലെ കടുത്ത വിഭാഗീയതയിൽ രാജേന്ദ്രകുമാറിനെ അനുകൂലിക്കുന്ന 200-ലധികം സിപിഐഎം മെമ്പർമാർ കഴിഞ്ഞ ഓഗസ്റ്റിൽ സിപിഐയിൽ ചേർന്നിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായാൽ രാജേന്ദ്രകുമാറും സിപിഐയിൽ ചേരുമെന്നാണ് സൂചന. 24 ആലപ്പുഴ. ആലപ്പുഴ ഹരിപ്പാട് അരളിപ്പൂവ് കഴിച്ചതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി മരിച്ച യുവതിയുടെ ശരീരത്തിൽ വിഷാംശം സ്ഥിരീകരിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അരളിപ്പൂവിന്റെ വിഷമാണോ എന്നറിയാൻ രാസപരിശോധന നടത്തും. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഹരിപ്പാട് സ്വദേശി സൂര്യ സുരേന്ദ്രൻ മരിച്ചത്. ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് അരളിപ്പൂ ഒഴിവാക്കുന്നതിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചാൽ തീരുമാനമെടുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു. ഞായറാഴ്ച രാത്രിയാണ് വിദേശത്ത് പോകാൻ വിമാനത്താവളത്തിലെത്തിയ 24-കാരി സൂര്യ സുരേന്ദ്രൻ കുഴഞ്ഞു വീണത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിഷാംശം ഉള്ളിൽ ചെന്നാണ് മരണമെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും യുവതിയുടെ ശരീരത്തിൽ വിഷാംശം കണ്ടെത്തി. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അരളിപ്പൂ കഴിച്ചതായി സൂര്യ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു. അരളിപ്പൂവിന്റെ വിഷമാണോ മരണകാരണമെന്നറിയാൻ ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു. 3 ദിവസത്തിനുള്ളിൽ ഫലമെത്തും. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് അരളിപ്പൂ ഉപയോഗിക്കുന്നത് ചർച്ചയായി. വിഷയം ദേവസ്വം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത്. ഒരു യുവതിയുടെ മരണകാരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത്. ഒരാളുടെ ജീവൻ അപഹരിക്കുക എന്ന് പറയുന്നത് അത്യന്തം ഗൗരവമായി ദേവസ്വം ബോർഡ് ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ അതിനെ സംബന്ധിച്ച് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ നമുക്കൊരു നിർദ്ദേശം ഇതുവരെ ആധികാരികമായി നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയാൽ തീർച്ചയായും ദേവസ്വം ബോർഡ് ആ വിഷയത്തിൽ ഗൗരവമായി തീരുമാനമെടുക്കും. എന്തായാലും ഇത് അപകടകരമാണെങ്കിൽ ഒഴിവാക്കിയല്ലേ പറ്റുള്ളൂ. ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം കണക്കിലെടുത്താകും അരളിപ്പ് ഒഴിവാക്കുന്നതിൽ തീരുമാനമെടുക്കുക. 24 തിരുവനന്തപുരം. 2016 ഹൈദരാബാദ് സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി രോഹിത് വെമുലയുടെ ആത്മഹത്യയിൽ പുനരന്വേഷണത്തിന് തെലങ്കാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. രോഹിത് വെമുല ദളിതനല്ല എന്നും കേസ് അവസാനിപ്പിക്കണമെന്നും പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിൽ പ്രതിഷേധമുയർന്നതോടെയാണ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത്. രോഹിത് വെമുലയുടെ ആത്മഹത്യാകേസ് അവസാനിപ്പിക്കുന്നതിന് മാർച്ച് 21 അന്വേഷണ സംഘം ഹൈദരാബാദിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. രോഹിത് വെമുല ദളിത് വിഭാഗത്തിൽപ്പെട്ടയാളല്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ചമച്ചത് പിടിക്കുമെന്ന് ഉറപ്പായതോടെയാണ് ജീവനൊടുക്കിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ അപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു.
അന്വേഷണത്തിൽ സംശയം പ്രകടിപ്പിച്ച് രോഹിത് ബെമിലയുടെ മാതാവ് സർക്കാരിനെ സമീപിച്ചു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പുനരന്വേഷണത്തിലുള്ള സർക്കാർ തീരുമാനം. നിലവിലെ റിപ്പോർട്ട് തള്ളി അന്വേഷണത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. രോഹിത് ബെമുല ദളിതനല്ലെന്ന പോലീസ് റിപ്പോർട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തയ്യാറാക്കിയതാണെന്നാണ് വിഷയത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിശദീകരണം. 24 ബംഗളൂരു. കൊല്ലം ചടയമംഗലത്ത് ഹോട്ടലിൽ നിന്നും ഷവർമയും അൽഫാമും കഴിച്ചവർക്ക് ദേഹാസ്വാസ്ഥ്യം. 8 വയസ്സുകാരനും മാതാവും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. പഞ്ചായത്ത് അധികൃതർ ഹോട്ടൽ അടപ്പിച്ചു. കൊല്ലം ചടയമംഗലത്ത് പ്രവർത്തിക്കുന്ന ന്യൂ അയ്യപ്പാസ് ഹോട്ടലിൽ നിന്നും ഞായറാഴ്ച ഷവർമയും അൽഫാമും കഴിച്ചവർക്കാണ് ദേഹാസ്വസ്ഥ്യമുണ്ടായത്. തലകറക്കവും പനിയും ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 15 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഞായറാഴ്ച ഞങ്ങൾ ന്യൂ അയ്യപ്പാസ് ഹോട്ടലിൽ നിന്ന് ഷവർമ വാങ്ങിച്ചിരുന്നു. അപ്പോൾ വാങ്ങിച്ചു ഞങ്ങളിവിടെ എൻ്റെ വൈഫും എൻ്റെ ഫാദറും കഴിച്ചിരുന്നു. കഴിച്ച് പിറ്റേ ദിവസം മുതൽ അവർക്ക് ഭയങ്കര അസ്വസ്ഥമായിരുന്നു. ഫാദറിന് നല്ല പനിയും കടുത്ത തലവേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ചടയമംഗലം കീഴ്ത്തോണി സ്വദേശി അജ്മി മകൻ മുഹമ്മദ് ഫയാസ് എന്നിവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പഞ്ചായത്ത് ഇടപെട്ട് ഹോട്ടൽ അടപ്പിച്ചു. ചികിത്സ തേടിയവരുടെ മൊഴി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി രേഖപ്പെടുത്തി. മയനേസിൽ നിന്നോ കോഴിയിറച്ചിയിൽ നിന്നോ ആണ് ഭക്ഷ്യവിഷബാധയേറ്റതെന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. സംഭവത്തിൽ ചടയമംഗലം പോലീസ് കേസെടുത്തു. 24 കൊല്ലം. മൂവാറ്റുപുഴ നിരപ്പിൽ കിടപ്പ് രോഗിയായ വയോധികയെ ഭർത്താവ് കഴുത്തറത്ത് കൊലപ്പെടുത്തി. സംഭവത്തിൽ ഭർത്താവ് ജോസഫിനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. വർഷങ്ങളായി കിടപ്പ് രോഗിയായ 85 വയസ്സുകാരി കത്രിക്കുട്ടിയെയാണ് ഭർത്താവ് ജോസഫ് ഇന്നലെ രാത്രി 11:30 കഴുത്തറത്ത് കൊലപ്പെടുത്തിയത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മൂവാറ്റുപുഴ പോലീസ് ജോസഫിനെ കസ്റ്റഡിയിലെടുക്കുകയും ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. കിടപ്പ് രോഗിയായ കത്രിക്കുട്ടിയെ പരിചരിച്ചിരുന്നത് ജോസഫ് തന്നെയായിരുന്നു. കത്രിക്കുട്ടിയുടെ ദുരവസ്ഥ കണ്ട് സഹിക്കാൻ കഴിയാതെയാണ് കൊലപാതകം ചെയ്തതെന്ന് ജോസഫ് മൊഴി നൽകിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട കത്രിക്കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. കേസിലെ പ്രതിയായ ജോസഫിനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. 24 കൊച്ചി. പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.